നമസ്കാരം. ജീവൻ ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഐക്കൻസ് ഓഫ് അറേബ്യ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിന്ന് ദുബായിലെ ദേരയിലാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ പോകുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര, അദ്ദേഹം കടന്നു വന്ന വഴി, തീർച്ചയായും കാരണം ഒരു ചലഞ്ച് എന്ന് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അതിലുണ്ടാകുന്ന പ്രതിസന്ധികൾ, അതിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒട്ടനവധി കാര്യങ്ങൾ വളരെ ബുദ്ധിപൂർവവും അതിനെ തരണം ചെയ്യാനുള്ള ഒരു മനക്കരുത്ത് നേടുകയും അതിലൂടെ വിജയം കൈവരിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് ഇന്നത്തെ ഐക്കൻസ് ഓഫ് അറേബ്യൻ. അദ്ദേഹം മംഗലാപുരം സ്വദേശിയാണ്. ഇന്ന് ലീഡ്സ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ എന്ന കമ്പനി GCC അറിയപ്പെടുന്ന ഒരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റുവാൻ കഴിഞ്ഞതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ ഒരു എഫോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മുഹമ്മദ് ഇർഷാദിനെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. മംഗലാപുരം സ്വദേശിയാണ്. യെസ്. തുടക്കത്തിൽ തന്നെ എന്നോട് പറഞ്ഞു മലയാളം എനിക്ക് വളരെ മലയാളം സംസാരിക്കുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും മലയാളം അറിയാം, നമുക്ക് സംസാരിക്കുന്ന അറിയാൻ പറ്റും, കുറച്ചൊക്കെ സംസാരിക്കാനും കഴിയും. ബോൺ ആൻഡ് ബ്രോട്ട് മാംഗ്ലൂർ. പിതാവിന് എന്ത് ജോലിയായിരുന്നു? പിതാവ് ആക്ച്വലി ഒരു ഐറൺ ആൻഡ് സ്റ്റീൽ കമ്പനിയിൽ പണിയെടുക്കുന്നുണ്ട്. ഹി വാസ് വർക്കിംഗ് ആസ് എ മാനേജർ. ഹി വാസ് വർക്കിംഗ് ഇവിടെ ദുബായിലുണ്ടായി, പിന്നെ സൗദി അറേബ്യയിലുണ്ടായി. നൗ ഹി സെറ്റിൽഡ് ഔട്ട് ഇൻ ഇന്ത്യ. പേര് ഇബ്രാഹിം. ഇബ്രാഹിം എത്രാമത്തെ മകനായിരുന്നു? ഇർഷാദ് സിസ്റ്ററാണ്. സ്കൂളിംഗ് ഒക്കെ നടന്നത് മാംഗ്ലൂർ. ലൈഫ് എന്ന് പറയുന്നത് ഒരു ചലഞ്ച് ആയിരുന്നു താങ്കൾക്ക്? വളരെ ചലഞ്ച് ആയിരുന്നു. എൻ്റെ ഫാദർ എഡ്യൂക്കേറ്റഡ് ആണ്, ഒരു എഡ്യൂക്കേറ്റഡ് ഫാമിലിയിൽ വന്ന ഒരാളാണ് താങ്കളും. അപ്പോൾ പാരൻസ് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തു എഡ്യൂക്കേഷൻ. പക്ഷേ നമ്മുടെ കുട്ടികളെയും കൂട്ടുകാരൊക്കെ ആയിട്ട് ഇടയ്ക്കൊന്ന് സ്ട്രക്കായി. ഇറ്റ് വാസ് ഒരു ചെറിയൊരു ബ്രേക്കായി. അപ്പോൾ എഡ്യൂക്കേഷൻ വൈസ് കരിയർ വൈസ് അത്ര ഒരു സീരിയസ്നെസ് എടുക്കാത്തത് കൊണ്ടിട്ട് ഇറ്റ് വാസ് സ്മോൾ ഗ്യാപ്പ്. ഒരു ഗ്യാപ്പ് കുറേ എഫക്റ്റാക്കി എന്നെ. എൻ്റെ ലൈഫിലേക്കും എൻ്റെ കരിയറിലേക്കും വലിയ വലിയൊരു ബ്രേക്കായി അത്. ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് എ ഫുൾ സ്റ്റോപ്പ്. ദെൻ അവിടുന്ന് ഇറ്റ് വാസ് ലൈക്ക് നോ വേർ. ഞാൻ എവിടെ ഉണ്ട് ഇപ്പോൾ, നെക്സ്റ്റ് എന്താ എനിക്കെന്ന് അറിയില്ല. രണ്ട് കൊല്ലത്തിന് ശേഷം ഇർഷാദ് എന്താ നെക്സ്റ്റ് നിൻ്റെ ഇത് സ്റ്റെപ്പ് എന്താ, നീ എന്താ നിൻ്റെ പണി, വേർ യു വിൽ സി ആഫ്റ്റർ 10 years എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഐ റിയലി ഡോണ്ട് നോ. ആ ഒരു സിറ്റുവേഷനിൽ ഉണ്ടായി ഞാൻ. ഐ വാസ് കംപ്ലീറ്റ്ലി സ്ട്രക്ക് ഫ്രം. ഐ വാസ് ലൈക്ക് നോ വേർ. അതിനുശേഷം അവിടെ നിന്നാണ് നമ്മൾ തിങ്ക് ചെയ്തത്. യെസ്, വേർ ഐ ആം, വേർ ഐ ആം. ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് റീതിങ്ക് ചെയ്യേണ്ടി വന്നു. യെസ്. അവിടെ നിന്ന് നമ്മൾ പിന്നെയാണ് ആ എഫോർട്ട് എടുക്കുന്നത്. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അഡ്വൈസാണ്. യെസ്. പലപ്പോഴും നമ്മൾ പിന്തിരിഞ്ഞു പോകും, നമുക്കെല്ലാം നഷ്ടപ്പെട്ട് നമ്മുടെ മുമ്പിൽ ഫുൾ ബ്ലാങ്കാണ് എന്ന് തോന്നുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് പലപ്പോഴും പേടിച്ചോടുന്ന ഇന്നത്തെ തലമുറയ്ക്ക് താങ്കൾ നൽകുന്ന ഏറ്റവും വലിയൊരു അഡ്വൈസും അതാണ്. നമ്മുടെ മുമ്പിൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നമ്മൾ ദുഃഖിക്കാനും പാടില്ല. നമ്മൾ ചലഞ്ചിനെ വളരെ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റോടെ ഏറ്റെടുക്കണം. ഞാൻ ഇപ്പോഴും എൻ്റെ ആരെങ്കിലും ഫാമിലിയിലോ റിലേറ്റീവ്സിലോ ഉണ്ടെങ്കിൽ ഐ ഗീവ് മൈ എക്സാമ്പിൾ ടു ദം. ഓക്കെ, ഇപ്പം നീ ഒരു എഡ്യൂക്കേഷൻ വൈസ് ഇഫ് നീ ഒരു ഫെയിലായി, ഓക്കെ, യു ആർ ഫെയിൽഡ് ഇൻ സം സബ്ജെക്ട്സ് ഓർ ഇൻ എനി ഓഫ് അക്കാഡമിക് ഇയർ, ദാറ്റ്സ് നോട്ട് എൻഡ് ടു യു. ഓക്കെ, ഒരു പ്രാവശ്യം ഫെയിലായി, അടുത്ത കൊല്ലം ഫെയിലായി, ഓക്കെ, കഴിഞ്ഞു, എൻ്റെ കയ്യിൽ കഴിയില്ല, ഐ ആം ഡൺ, ഐ കനോട്ട് ഗോ ഫോർവേഡ് ഫ്രം ഹിയർ. ഒരിക്കലും വിചാരിക്കണ്ട, ബിക്കോസ് ഐ കെയിം ഫ്രം ദ സെയിം പ്ലേസ്. ഐ വാസ് നോ വെയർ. ഞാനും അതേമാതിരി വിചാരിച്ചു, മൈ എൻ്റെ എഡ്യൂക്കേഷൻ ഫുൾ സ്റ്റോപ്പ് ആയി എന്ന് വിചാരിച്ചു. ബട്ട് ലേറ്റർ ഐ ടുക്ക് ഇറ്റ് എസ് എ ചാലഞ്ച്. ഐ സ്കോർഡ് അൽഹംദുലില്ലാ, ഐ ഡിഡ് ഓൾ മൈ ബെസ്റ്റ്. ഗ്രാജുവേഷൻ കംപ്ലീറ്റ്, ഗ്രാജുവേഷൻ വിത്ത് ഡിസ്റ്റിങ്ഷൻ കംപ്ലീറ്റ് ആക്കി. ഐ ടുക്ക് മൈ MBA ഫ്രം മണിപ്പാൽ യൂണിവേഴ്സിറ്റി. I came to Dubai. I completed marketing MBA from here as a correspondence again.
ജസ്റ്റ് ബിക്കോസ് ഐ ഹാഡ് എ പാഷൻ ടു സ്റ്റഡി ഐ വോണ്ടഡ് ഇൻ മൈ സി വി എനിക്ക് എഡ്യൂക്കേഷൻ കോഴ്സസ് എഴുതണം ഐ ഹാവ് ഡൺ ദിസ് ബിക്കോസ് ഫ്രം വേർ ഐ വാസ് നോ വെയർ ടുഡേ ഐ ഷുഡ് ബി സംവെയർ ആൻഡ് ഐ ആം സംവെയർ എക്സാക്ട്ലി അവിടെയാണ് നമ്മുടെ അതൊരു ചലഞ്ച് ആയിട്ടാണ് നമ്മൾ എടുത്തത് അവിടെ ആ മാംഗ്ലൂർ ഡേയ്സ് അവിടെ നമുക്ക് തന്ന ഒരു ബ്രേക്ക് പിന്നെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും നമ്മൾ നമ്മുടെ ആ ഒരു പക്വതയോടുകൂടിയുള്ള ഒരു ചിന്ത ജീവിതത്തെ വിജയിക്കണമെന്നുള്ള ആഗ്രഹം നമ്മളെ കൊണ്ടെത്തിച്ചു ഏതൊരു പ്രവാസിയെയും പോലെ ഒരു ജോലി എന്ന സ്വപ്നവുമായിട്ട് തന്നെയാണ് ഇർഷാദ് ഇവിടെ വരുന്നത് തീർച്ചയായിട്ടും ഇവിടെ വന്ന് ജോലി ഇവിടെ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ എം ബി എ മാർക്കറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തു അത് എത്ര വർഷം ഇവിടെ ജോലി ചെയ്തു ഇത് ആക്ച്വലി ഞാൻ വന്ന് ഫസ്റ്റ് വിസിറ്റിൽ ഏത് പ്രവാസി മാതിരി വിസിറ്റ് വിസത്തിൽ വന്നു ഇവിടെ ഒരു പണി ജോലിന് വേണ്ടി കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ കൈ ഇതായി പണി കിട്ടിയിട്ടില്ല ഇറ്റ് വാസ് എ 3 മന്ത്സ് വിസ സംതിങ് ഫൈനലി ഞാൻ ബൈ ഗോഡ്സ് ഫോർച്യൂൺ ഐ ഗോട്ട് ഇൻ ടു സാംസങ് കമ്പനി സ്റ്റാർട്ട് ആക്കിയിട്ട് ഐ വാസ് വർക്കിംഗ് മാർക്കറ്റിംഗിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഐ വാസ് ഇൻ ദാറ്റ് സാംസങ് മൊബൈൽസ് അതിനുശേഷം ലിനോവോ കമ്പനിയിൽ ജോയിൻ ആക്കി ഇറ്റ് വാസ് ഓൾ ഇൻ എ സ്മോൾ ഗ്യാപ്പ് വിത്തിൻ 2 years ഈ 2 years ഞാൻ വന്നിട്ട് ഐ നോട്ട് ഈവൻ കംപ്ലീറ്റഡ് 2 years ലൈക്ക് 1.5 1 year 8 months ഓർ സംതിങ് ത്രൂ എ മ്യൂച്വൽ ഫ്രണ്ട് ഐ കെയിം ടു നോ അബൌട്ട് ദിസ് കമ്പനി വൺ മിസ്റ്റർ ഇസ്മായിൽ ഹു ഇസ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ദിസ് കമ്പനി ഹി ഈസ് ഓൾസോ ഫ്രം മാംഗ്ലൂർ വി ആർ നോട്ട് നോയിങ് ഈച്ച് അതർ ബിക്കോസ് ഓഫ് ഫ്രം മ്യൂച്വൽ ഫ്രണ്ട്സ് വി കെയിം ടു നോ ഈച്ച് അതർ ഞങ്ങൾ അറിഞ്ഞു അറിഞ്ഞിട്ട് ഐ ഡോ നോ ഇറ്റ് സ്ട്രൈക്ക് ദ കോഡ് വിത്ത് ഹിം ഹി വോണ്ടഡ് മീ ലൈക്ക് ഇഫ് യു കം ടു മീ ഐ ഡോ നോ മൈറ്റ് ബി മൈ കമ്പനി വിൽ ടേക്ക് ഓഫ് ഫ്രം സംവെയർ അപ്പോൾ എന്നെ വന്നിട്ട് അപ്രോച്ച് ചെയ്തു വെദർ യു വിൽ കം ആൻഡ് ജോയിൻ മീ ആസ് എ മാനേജർ ഐ വാസ് ലൈക്ക് ലിക്കൽ സ്കെപ്റ്റിക്കൽ ഞാൻ ഐ ഹാവ് ഡൺ മൈ എം ബി എ നൗ ഐ വോണ്ട് ടു ഗോ ഇൻ ടു ഡിഫറെൻറ്റ് ലീഗ് MNC companies or where any companies go to, I want to do my career. Then later what happened, this at the moment was a small company with 2 or 3 staffs. Small space and all those things. Nyan VRCU end a career and a CV will not be good enough. So what to do? I took like around 3-4 months to decide, should I do or not? Angane eduthu end a friends and relatives and evide ulla aalkarundu, I took a suggestion. It's a small company. Then I told, let me take it as a challenge, we'll see what happens. I'll go into it for 1 year. Njan poittu nokka endu ende kai kayyo, can I do something for him? If I can do, then it's very helpful. Njan I entered, I told initially that nokkatte njan orukulla nokkum, if I'm okay to take this, I'll take forward, otherwise I will not. He told he was very free, he was very liberal. He told okay, go ahead Irshad, all the freedom he gave me, all the freedom, complete freedom he gave me. He told, you take into your hands, see what you can do. It's okay, you can leave, you can look for your career. Don't spoil your career because of me. That was a suggestion he gave me. I entered. We worked really hard. We made a team after that. We took recruited people. We made a team. We made a team. Adware leads were known to a certain section of people. Martha and I. We took it outside that. ഓക്കെ ഞങ്ങൾ വന്നിട്ട് കുറേ വർക്കൗട്ടാക്കി മാർക്കറ്റിൽ പോയി വി എൻറ്റർഡ് ഈച്ച് ആൻഡ് എവറി കോർപ്പറേറ്റ് സ്കൂൾസ് കോളേജസ് വി കെയിം ഇൻ ആഡ്സ് എവറിത്തിങ് വന്ന് വി എസ്റ്റാബ്ലിഷ് അവർ സെൽഫ് ടുഡേ അൽഹംദുലില്ലാ ഇൻ ദിസ് 4 to 5 years, 4 years ലീഡ്സ് ഈസ് വെൽ നോൺ ഇൻ കോർപ്പറേറ്റ് സെക്ഷൻസ് ഇൻ എഡ്യൂക്കേഷൻ സെക്ഷൻസ് ലീഡ്സ് ഈസ് എ വെൽ നോൺ കമ്പനി ആൻഡ് വി റീച്ച് ടോപ്പ് 3 കമ്പനീസ് ഇൻ UAE. വെരി ഗുഡ്. അതൊരു 4 short time വെരി ഷോർട്ട് ടൈം. അതിലാണ് നമ്മൾ ഇത്രത്തോളം ആ ഒരു സക്സസിലേക്ക് വരുന്നത്. പക്ഷെ അപ്പോഴൊക്കെ നിങ്ങൾ ആ ഒരു ചലഞ്ച് ഏറ്റെടുക്കുമ്പോഴും രാത്രിയെന്നോ പകലൊന്നുമില്ല ഒരു ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു ടീം ആദ്യം ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടാക്കിയെടുത്തു. ഒരു ടീം വർക്കായിരുന്നു ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു ലീഡ്സ് അറ്റസ്റ്റേഷൻ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ എല്ലാം എവരിത്തിങ് ആണ് ഒരു എംപ്ലോയിഡ് അയാളുടെ ഒരു ഓൾ ദ സർട്ടിഫിക്കറ്റ് ആണ് അവരുടെ എവരിത്തിങ് അത് അറ്റസ്റ്റേഷൻ മസ്റ്റാണ് അപ്പോൾ അതിന് എത്രത്തോളം നമ്മൾ ആ ഒരു അവെയർനെസ് കൊടുക്കാൻ സാധിച്ചു അതെ ഇത് ദാറ്റ് വാസ് എ വെരി ചാലഞ്ചിങ് തിങ് ടു ബി ഡൺ ഇത് വേറെ ഇൻഡസ്ട്രി മാതിരി ഐ ഡോണ്ട് നോ അബൌട്ട് അതർ ഇൻഡസ്ട്രി ബട്ട് അറ്റസ്റ്റേഷൻ ഇസ് സംതിങ് ഇറ്റ്സ് വെരി വെരി യു നീഡ് ടു ബി വെരി കെയർഫുൾ
എന്ത് പറഞ്ഞാൽ ഒരു ആളിൻ്റെ കംപ്ലീറ്റ് അസെറ്റ് 20 years ഓഫ് അസെറ്റ് ഈസ് ഗിവിങ് ടു അസ്. മോർ ഓവർ ഞങ്ങൾ പാർട്ട് അവൻ്റെ വിസ ഇല്ലെങ്കിൽ ജോലിയിലേക്ക് ഇനീഷ്യൽ സ്റ്റെപ്പാണ്. ഓൺലി ഇഫ് വി അറ്റാച്ച് ദ സർട്ടിഫിക്കറ്റ് ഇറ്റ് വിൽ ഗോ ഫോർ ദ ഫോർ ഹിസ് എംപ്ലോയ്മെൻ്റ് വിസ ഓർ സംതിങ്. അപ്പോൾ ഒരാൾ സർട്ടിഫിക്കറ്റ് തന്നിട്ട് അത് ഓൺ ടൈം ഞങ്ങൾ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഡിപ്പാർട്ട്മെൻ്റ് ഡിലേസോ എന്തെങ്കിലും വന്നാൽ വി ആർ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് ആൻഡ് ബിക്കോസ് ഓഫ് അസ് എ പേഴ്സൺ ഈസ് ലൂസിങ് എ ജോബ്. അപ്പോൾ ആ അവയർനെസ് ആ സീരിയസ്നെസ് എടുക്കാൻ വേണ്ടി വി ബിൽട്ട് എ സച്ച് എ ഗുഡ് ടീം. വി ബോട്ട് ഇൻ ഗോഡ്സ് ഗ്രേസ് എല്ലാ ടീമും ഒന്നായി. ഞങ്ങളുടെ ആൾക്കാർ ഞങ്ങൾ കിട്ടിയ ആൾക്കാർ ദേ വെർ ഓൾ വെരി ഗുഡ്, വെരി ഡെഡിക്കേറ്റഡ് ആൻഡ് വെരി കെയർഫുൾ. അപ്പോൾ ഇവർ ഞങ്ങളൊക്കെ കെയർ എടുത്തിട്ട് വി ടുക്ക് ഈച്ച് ആൻഡ് എവറി സർട്ടിഫിക്കറ്റ് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ എടുത്തിട്ടാണ് ആ പ്രോസസ്സ് സ്റ്റാർട്ടാക്കി. ഞങ്ങൾ ആ പ്രോസസ്സ് ഓർഗനൈസ് ആക്കി, സ്ട്രീം ലൈൻ ആക്കി. സോ ദാറ്റ് അൽഹംദുലില്ലാ ടിൽ ഡേറ്റ് ഗോഡ്സ് ഗ്രേസ് ദേർസ് നോ മിസ്പ്ലേസ്മെൻറ്റ്, ദേർസ് നോ പ്രോബ്ലംസ്, എവറിഥിങ് ഈസ് ഗോയിങ് ഇൻ വെരി സ്മൂത്ത് 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 വേ. ദാറ്റ്സ് എ റീസൺ ബിക്കോസ് ഓഫ് ദിസ് വേർഡ് ഓഫ് മൗത്ത് ബിസിനസ് വി ആർ ഹാവിങ് ആ ക്ലയൻറ്റ്സ്. ഒരു വേർഡ് ഓഫ് മൗത്ത് എന്ന് പറയുന്നത് ഒരു പവർഫുൾ ടൂളാണ് മാർക്കറ്റിംഗിൻ്റെ. അബ്സല്യൂട്ട്ലി. അത് എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചു? ഞങ്ങളുടെ മെയിൻ കസ്റ്റമർ ടൂളാണ് ഈ വേർഡ് ഓഫ് മൗത്ത് ബിസിനസ്. ബിക്കോസ് ഓഫ് അവർ സർവീസ് വി ഗെറ്റ് വേർഡ് ഓഫ് മൗത്ത് അപ്രിസിയേഷൻ. ഞങ്ങൾ ഒരു കമ്പനിയിലേക്ക് ഒരു സ്റ്റാഫിൽ ഇഫ് യു ഇഫ് ദ കമ്പനി ഈസ് ഹാവിങ് ലൈക്ക് 3000 സ്റ്റാഫ്സ്, ഒരു സ്റ്റാഫിന് ഒരു ഡോക്യുമെൻ്റ് നിങ്ങൾ പ്രോസസ്സ് ചെയ്ത് കൊടുത്താൽ ആൻഡ് ഇഫ് ഹി ലൈക്സ് ദ സർവീസ് ഹി വിൽ ടെൽ ഓൾ അതർ 300 or 3000 സ്റ്റാഫ്സ് ആൻഡ് വി ഗെറ്റ് അറ്റ്ലീസ്റ്റ് 20 to 40% ഓഫ് ബിസിനസ് ദേർ. ആൻഡ് ദാറ്റ് ഈസ് എ മേജർ 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 ക്ലയൻറ്റ് ഫോർ അസ്. ആൻഡ് ദാറ്റ്സ് ഹൗ വി ഹാവ് ക്ലയൻറ്റ്സ് റൈറ്റ് നൗ. ഇതാണ് ഞങ്ങൾക്ക്, ഞങ്ങൾ ആഡ് ആവട്ടെ വേറെ എന്ത് ടൂളിനേക്കാളും ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ടൂളാണ് വേർഡ് ഓഫ് മൗത്തിലേക്ക് നമ്മൾ എത്തിയപ്പോഴാണ് തീർച്ചയായും നമുക്ക് ഒരു അച്ചീവ് ചെയ്യാൻ സാധിച്ചത്, നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞത്. ഇവിടെ മോർ ദാൻ 30 countriesനാണ് നമ്മൾ അറ്റസ്റ്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ അത് ശരിക്കും നമ്മളൊരു ഈ രാജ്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് ലീഡ്സ്. അവിടുത്തെ നമുക്ക് ആ ഒരു ബെറ്റർ സർവീസിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? യാ, ഞങ്ങൾ എന്താ ചെയ്തതറിഞ്ഞു, വെൻ വി സ്റ്റാർട്ടഡ് അവർ ഐ ടുക്ക് അപ്പ് ദിസ്, ഞങ്ങളോട് ഒരു 3-4 countries മാത്രമേ ഉണ്ടായതപ്പോൾ. സോ ആഫ്റ്റർ ദാറ്റ് കൺസിഡറിങ് ദ മാർക്കറ്റ് ഓഫ് യു എ പറഞ്ഞാൽ ഒരു എല്ലാ ലാംഗ്വേജ് എല്ലാ കൺട്രി ആൾക്കാരോട് ഉണ്ടാവും. സോ ഇഫ് വി ഗിവ് സർവീസ് ഓൺലി ഫോർ 4 countries, ബാക്കിയുള്ള കൺട്രിക്ക് ആൾക്കാർ എന്താ ചെയ്യേണ്ടത്? സോ ദേ കം ആൻഡ് ആസ്ക് അസ് ഇറ്റ്സ് ആൾ വെൻ യു ക്യാൻ ഡു ഓർ ലീഡ്സ് ഇഫ് യു ക്യാൻ ഡു ഫോർ ദിസ് വൈ മൈ ഫ്രണ്ട് ഹാസ് ദിസ് കൺട്രി അറ്റ് സ്റ്റേഷൻ വൈ ഡോണ്ട് യു ഡു ദിസ് ഫോർ മീ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു കമ്പനിയോട് ടൈപ്പ് ചെയ്യുമ്പോൾ ദേ വിൽ ആസ്ക് മീ ഹൗ മെനി കൺട്രീസ് അറ്റാസ്റ്റേഷൻ യു ഡു. സോ ദാറ്റ്സ് വെൻ വി സ്റ്റാർട്ടഡ് വൈ ഡോണ്ട് വി സ്റ്റാർട്ട് ഫോർ അതർ കൺട്രീസ്. വി ടുക്ക് ആസ് എ ചാലഞ്ച് ടു ഫൈൻഡ് ദ പേഴ്സൺ ആൻഡ് വി അപ്രോച്ച്ഡ് ഓൺലി ദ റൈറ്റ് പേഴ്സൺ ഫ്രം 13 countries. വി വെൻ ടു ഓൺലി ദ സോളിസിറ്റേഴ്സ് ആൻഡ് ലോയേഴ്സ് ബിക്കോസ് ഞങ്ങൾ അയക്കുന്നത് സർട്ടിഫിക്കറ്റ്സ് ആണ്. ദ സർട്ടൻ കൺട്രീസ് യു കനോട്ട് ട്രാവൽ, യു കൻ ഓൺലി സെൻഡ് യുവർ സർട്ടിഫിക്കറ്റ്സ്. ഫോർ എക്സാമ്പിൾ ഇഫ് ഐ കാൻ ട്രാവൽ ടു പാകിസ്ഥാൻ സോ ഈസിലി but I have to get my certificate attestation. So if I am sending someone my certificate, I have to make sure he is the right person. Tomorrow the certificate should come back because I take the responsibility of the certificate. Appo njangal we always went to only a trusted vendors, trusted solicitors, lawyers of that countries who is there in this business at least from minimum of 10 years. We marked them, we approached them, we took a long conversation with them. അൽഹംദുലില്ലാ വാട്ടെവർ വെൻഡേഴ്സ് റൈറ്റ് നൗ വി ഹാവ് ആർ വൺ ഓഫ് ദ ബെസ്റ്റ് വെൻഡേഴ്സ് ഓഫ് ദ കൺട്രീസ്. അത് നമ്മൾ എത്തിച്ചേർന്നു. അവിടെ നമുക്ക് പറയാം വേർഡ് ഓഫ് മൗത്ത് അവിടെ യൂട്ടിലൈസ് ആയി. വെരി മച്ച്, വെരി മച്ച്. അവിടെ നമുക്ക് വളരെ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിഞ്ഞു വേർഡ് ഓഫ് മൗത്ത്. അത് നമ്മളുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുപോലെ താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ടൈംലി കംപ്ലീഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതുവഴി ഒരാളുടെ ഫ്യൂച്ചറാണ് നമുക്ക് നമ്മുടെ കയ്യിൽ ഭദ്രമായിരിക്കുന്നത്. നമ്മുടെ ഒരു ബൈ മിസ്റ്റേക്ക് അല്ലെങ്കിൽ നമ്മൾ ആ പറഞ്ഞ സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ ജോബ് അവർ ലോസ് ചെയ്യുന്നു. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്ന ഒരു സെക്യൂരാണ് നമ്മുടെ ആ ടൈംലി കംപ്ലീഷൻ എന്നുള്ളത്. അത് എത്രത്തോളം ലീഡ്സിന് പെർഫെക്റ്റ് വളരെയധികം വർക്കൗട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ഈ ടൈംലി പറഞ്ഞപ്പോൾ നോർമലായിട്ട് ആൾക്കാരോട് എന്താവും പറഞ്ഞാൽ ദേ ഓൾവേസ് കം ടു അസ് ഇൻ ദ ലാസ്റ്റ് മൊമെൻറ്റ്. അവർ വിസിറ്റ് വിസത്തിൽ വന്നിട്ട് ഇഫ് ഇറ്റ് ഈസ് എ 1 month വിസ ഓൺ 25th day ദേ ഗെറ്റ് ദ ജോബ്. അപ്പോൾ അന്ന് പോയിട്ട് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർ പറയും അറ്റാസ്റ്റേഷൻ ചെയ്ത് കൊണ്ടുപോകാൻ ദേ ഹാവ് ഓൺലി 5-6 days വിസ കംപ്ലീറ്റ് ആവും. ദെൻ ദേ കം ടു അസ് റണ്ണിങ് ദാറ്റ് ഐ വോണ്ട് സർട്ടിഫിക്കറ്റ് ഇൻ വെരി വെരി അർജൻറ്റ് ബേസിസ്, ഐ വോണ്ട് ഇറ്റ് ടു ബി അറ്റാസ്റ്റഡ് ഇൻ ദിസ് ടൈം, ഐ പേ യു എനി എമൗണ്ട് ദാറ്റ് ദിസ്. ബട്ട് വി ഹാവ് എ സർട്ടൻ ലിമിറ്റഡ് ടൈം ഫോർ ഈച്ച് കൺട്രീസ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, വെൻ വി ഡിസൈഡ് ഡേയ്സ് വി മേക്ക് ഷുവർ വി വിൽ റീച്ച് ഓൺ ദാറ്റ് ഡേയ്സ്. ഓക്കെ, ബിക്കോസ് ദ ചാനൽ വിച്ച് വി സെൻഡ് ദ ഡോക്യുമെൻറ്റ്സ്
ഈസ് ട്രസ്റ്റഡ് ചാനൽസ്. ഞങ്ങൾ ഒരു കൊറിയറിന് കൊടുക്കുമ്പോൾ ദറ്റ് കൊറിയർ ഈസ് എ ട്രസ്റ്റഡ് കൊറിയർ ദറ്റ് ദേ വിൽ ഗിവ് ദ സർട്ടിഫിക്കറ്റ് ഇൻ നെക്സ്റ്റ് ഡേ ഇൻ ദിസ് കൺട്രി. അതേമാതിരി അവിടുത്തെ വെണ്ടറിന് കൊടുക്കുമ്പോൾ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് വെരി ട്രസ്റ്റഡ് ഓർ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് പേഴ്സൺ ഹു ഇസ് ഗോയിങ് ദർ ഇസ് എ ട്രസ്റ്റഡ് പേഴ്സൺ ഹി ടേക്ക് ഗെറ്റ്സ് ദറ്റ് വർക്ക് ഡൺ ഓൺ ദറ്റ് പർട്ടിക്കുലർ ഡേറ്റ്. ഓക്കെ, എന്ത് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഓൺലി ബിക്കോസ് ഓഫ് വേഴ്സ് ഓഫ് മണി, ദിസ് ബിക്കോസ് സംബഡി എൽസ് കരിയർ ഈസ് ഇൻവോൾവ് ഇൻ ദിസ്. ഓക്കെ, നമ്മുടെ മുമ്പിലാണ്, ഞങ്ങളുടെ മുമ്പിലാണ്. സോ വി മേക്ക് ഷുവർ അറ്റ്ലീസ്റ്റ് 95% ദ ടൈംലി ഷെഡ്യൂൾ ഈസ് മെയിൻറ്റൈൻഡ്. We make sure that 5% absolutely we can say that was that's actually is not in our hand. Chilappo courier delay cheyu, chilappo departmental deliver, unexpected leave undavu, department signatory leave undavu, illenga system down undavu, so that's all unavoidable. But whatever in our hand, we make sure there's no irresponsibility takes place, there's no delay takes place in our hand. 95% we 95%. Can assure that. Yes. അവിടെയാണ് നമ്മുടെ കണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എംപ്ലോയീസിൻ്റെ ഒരു വലിയൊരു സപ്പോർട്ട്. യെസ്, അവിടെ ആ എംപ്ലോയീസിൻ്റെ ഒരു കോർഡിനേറ്റ്, നേരത്തെ താങ്കൾ പറഞ്ഞ ഒരു ടീം വർക്ക്. യെസ്, ആ ഒരു ടീമിനെ ഞാൻ ആദ്യം ബിൽഡപ്പ് ചെയ്തു, എന്നിട്ട് ഞാൻ സ്റ്റാർട്ടപ്പ് ചെയ്തു എന്നാണ്. ആ ഒരു എംപ്ലോയി എംപ്ലോയർ റിലേഷൻഷിപ്പ് ഒരു ബിസിനസ്സിനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്തു? See, that is a main thing for you, any of the business. ഞങ്ങളുടെ ബിസിനസ് എന്നുള്ള ഏത് ബിസിനസ്സിനെങ്കിലും എംപ്ലോയി ഇസ് എ കീ. ഓക്കെ, നിങ്ങളൊരു എംപ്ലോയി ഹിയർ റൈറ്റ് നൗ, ഞങ്ങളൊരു ഫാമിലി ഉണ്ടായ മാതിരിയാണ്. വി ആർ ഓൾ എ ഫാമിലി. ഈച്ച് ആൻഡ് എവറി പേഴ്സൺ നോസ് അതർ പേഴ്സൺ, ഇൻക്ലൂഡിങ് ഹിസ് ഫാമിലി. ഞങ്ങൾ സ്മോൾ ടീം ജസ്റ്റ് ആസ് എ ഫാമിലി. അപ്പം ഞങ്ങൾ ഇപ്പോൾ എന്തായി, ഈവൻ ഇഫ് യുവർ വർക്കിംഗ് ഹവേഴ്സ് ഇസ് ഓവർ ആൻഡ് ഐ കോൾ ദം ആൻഡ് സേ ദിസ് ഡോക്യുമെൻ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്, ക്യാൻ യു ഗോ ആൻഡ് ഡെലിവർ, നിങ്ങളൊന്നും പോയി ഡെലിവറി ചെയ്യൂ, ഇവനക്ക് നാളെ രാവിലെ കൊടുക്കണം. ഈവൻ ഇഫ് ഇറ്റ് ഈസ് 11 PM ഓർ 12 AM, ദിസ് ഗൈ ഗോ ആൻഡ് ഡെലിവേഴ്സ്. Just because it's not that the manager told me njangal enda che enda njangal company idana peru idavu avara chojichund will go and help it. That is what, because nobody here thinks that na manager parney cheyanam illa njangal boss parney avanga cheyanam njan chennu njangal company pani vannu and we are going and getting it done. Njangal ipo break aagunnund njan urgent parney okay can you go and do this for me, you have to go to JLT now. Yes, sure, no problem, I'll go there, it's very urgent. അവർക്കും അറിയാം, വി ടെൽ ഓൺലി വെൻ വി ആർ നീഡി. വെറുതെ പണി കൊടുക്കുന്നില്ല, ദേ നോ ദാറ്റ്. അവർക്ക് തന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് ബോധമുണ്ട്, അവയറാണ്. അപ്പൊ തീർച്ചയായും നമ്മൾ ഒരാൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, അവർ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുന്നുള്ള, അത് തന്നെയാണ് ഒരു ടീം വർക്ക് അവരുടെ വിജയം വരുന്നത്. ഇന്ന് UAE അബുദാബിയിലുണ്ട്, ദുബായിലുണ്ട്, ഷാർജയിലുണ്ട്, ലീഡ്സിന്റെ ഓഫീസ്, ഓൾ ദ എമിറേറ്റ്സ്, ഓൾ ദ എമിറേറ്റ്സ് എക്സെപ്റ്റ് സൗദി അറേബ്യ. സൗദി അറേബ്യ സർ, എമിറേറ്റ്സിൽ മൂന്നിടത്ത് മാത്രമേ ഓഫീസ് മാത്രമുള്ളൂ, ബട്ട് വി ഹാവ് എ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഓൾ ഓവർ ദ UAE. ഏറ്റവും കൂടുതൽ ഏത് അറ്റസ്റ്റേഷനാണ്? ഏറ്റവും കൂടുതൽ ഓൾവേസ് ഇന്ത്യ, ഇന്ത്യൻ ഡോക്യുമെന്റ്സ്. അത് കഴിഞ്ഞാൽ പിന്നെ UK ഉണ്ട്, USA ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, ഇറ്റലി, ഇതൊക്കെ ഉണ്ട്. തീർച്ചയായും, കാരണം നമ്മുടെ രാജ്യമാണ് ഏറ്റവും കൂടുതൽ മാൻ പവർ യൂട്ടിലൈസ് ചെയ്യുന്നത്, അവിടെ റിസോർട്സ് മാൻ പവർ ആണ്. അപ്പോൾ തീർച്ചയായും ഒഫ്കോഴ്സ് നമ്മൾ ആ ഒരു അറ്റസ്റ്റേഷൻ ഇന്ത്യക്കായിരിക്കും മുൻഗണന കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇന്ത്യൻ കൗൺസിലേറ്റുമായിട്ടെല്ലാം വളരെ ബന്ധപ്പെടുന്ന, അല്ല ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയിലാണ്. അപ്പോൾ അവരുടെ ഒരു വലിയ സപ്പോർട്ട് എത്രത്തോളം? ഇന്ത്യൻ കോൺസുലേറ്റ് മാത്രമല്ല, ഇന്ത്യൻ കോൺസുലേറ്റ് 100% ഷുവർ, ദേ ഹാവ് എ വെരി ഗുഡ് സപ്പോർട്ട്. വി ആർ ബ്ലെസ്ഡ് ടു ഹാവ് സച്ച് ഇന്ത്യൻ കോൺസുലേറ്റ് ഹിയർ, സീരിയസ്ലി, ബിക്കോസ് ദേ ആർ സോ ഓർഗനൈസ്ഡ്, സോ ഓൺ ടൈം ആൻഡ് സോ പ്രൊഫഷണൽ. ഞങ്ങൾക്ക് എന്ത് പണിയുണ്ടെങ്കിലും, എന്ത് ഡോക്യുമെൻറ്റ്സ് വെറുതെ ഈ ഡോക്യുമെൻറ്റ്സ് ഇല്ല ആ ഡോക്യുമെൻറ്റ്സ് ഇല്ല കൊണ്ടുപോവാ, ദേ ഡോണ്ട് ഹാവ് എനി സച്ച് തിങ്സ്. ഇഫ് ഇവൻ യു ഡോണ്ട് ഹാവ് എ ഡോക്യുമെൻറ്റ്സ്, ദേ വിൽ വെയിറ്റ് ഫോർ യു ടു ഗെറ്റ് എ ഡോക്യുമെൻറ്റ്, ഗെറ്റ് ദ വർക്ക് ഡൺ. ഇതൊരു സപ്പോർട്ട്, ഈ സപ്പോർട്ടിലാണ് ഞങ്ങളുടെ ബിസിനസ് നിലനിൽക്കുന്നത്. അതേമാതിരി ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്, അത്ര സപ്പോർട്ട് തന്നെ ഞങ്ങൾക്ക് ഈ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് ഷാർജയെങ്കിലും ദുബായെങ്കിലും തരുന്നത്. അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ ഈ ഡോക്യുമെൻറ്റ് ഓൺ ടൈം ഡെലിവർ ചെയ്യാമെന്ന് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് എല്ലാ സംവിധാനങ്ങളും ഓൺലൈനിലായി, ഓൺലൈൻ ഫെസിലിറ്റീസ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു രാജ്യമാണ് UAE എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. അത് എത്രത്തോളമാണ് ഇപ്പോൾ? അതെ, നിങ്ങൾ പറഞ്ഞ മാതിരി UAE ഇസ് എ കൺട്രി വെർ യു ക്യാൻ ഗെറ്റ് എവറിത്തിങ് ഓൺ ദ ക്ലിക്ക് ഓഫ് യുവർ ഫിംഗർ, എവറിത്തിങ്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ആക്ച്വലി ബെനിഫിറ്റ് ആക്കിയത്, ദിസ് ഹാസ് ബെനിഫിറ്റഡ് അസ്. പീപ്പിൾ ഹു ആർ റീച്ചിങ് അസ് reach through online more than the calls or anything else. Njangal ippa poonda avashyam, they call us, they email us, they send, they come to our website and initiate us. The same way njangalku endengil pudhiya rules vannu government inde endeng ippa, we are always with the government or cherry rules kondu vanna njangalku baadhikkum, so we should be updated. So this update is only with the internet,
ഓർ വിത്ത് ദ വട്ട് എവർ ദ ഫെസിലിറ്റീസ് ദ ദുബായ് ഗവൺമെൻറ് ഈസ് ഗിവിങ് അസ്. നിങ്ങൾക്ക് അവർക്ക് എന്ത് ചെറിയ അപ്ഡേറ്റ് വന്നാലും ഇമീഡിയറ്റ്ലി ദ വിൽ പബ്ലിഷ് ഇൻ ദ വെബ്സൈറ്റ്, ദ വിൽ സെൻഡ് യു ദ ഇമെയിൽസ്, ദ വിൽ ടെക്സ്റ്റ് യു. സോ ദിസ് ഓൺലൈൻ സിസ്റ്റം ഹാസ് ഹെൽപ്ഡ് അസ് എ ലോട്ട്. ഇപ്പോൾ ഈ ഒരു രാജ്യവും ഇവിടുത്തെ റൂളേഴ്സും എത്രത്തോളം താങ്കളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? സി, ഞാൻ വിചാരിക്കുന്നത്, ഐ ഡോണ്ട് ഇഫ് ഐ എം റോങ്, കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്, ഐ ഫീൽ യു എ ഇ ആസ് എ സേഫസ്റ്റ് പ്ലേസ് ഇൻ ദ വേൾഡ് റൈറ്റ് നൗ. സേഫസ്റ്റ് പ്ലേസ്, ഞാനിത് ഇവൻ ടു ഡേയ്സ് ബാക്ക് ഞാൻ ഒരാളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായി. ഐ ഫീൽ ദിസ് ഇസ് സേഫസ്റ്റ് പ്ലേസ്, ആൻഡ് ഫോർ വി ഇന്ത്യൻസ് ഞങ്ങൾക്ക് ഇത് സെക്കൻഡ് ഹോം ഇൻ ടൈം അറിയാം. വി നെവർ ഫീൽ വി ആർ ഔട്ട്സൈഡ് ഇന്ത്യ. ദാറ്റ് ഈസ് ദ വേ ദീസ് റൂളേഴ്സ് ഹാവ് ബോട്ടേഴ്സ്, ദ ഫ്രീഡം ദ ആർ ഗിവിങ് അസ്. ഞങ്ങൾക്ക് വേണ്ടിയോ വേറെ കൺട്രി അല്ലെ വേറെ രാജ്യം മാത്രമുള്ള ഒരു റെസ്ട്രിക്ഷൻസോ അതൊന്നും ഇല്ല. യു ഹാവ് എ ലോട്ട് ഓഫ് ഫ്രീഡം. യു ആർ ബൗണ്ട് ബട്ട് സ്റ്റിൽ യു ഹാവ് യുവർ ഓൺ ഫ്രീഡം. യു ക്യാൻ റേസ് യുവർ വിങ്സ് ആസ് മച്ച് ആസ് യു ക്യാൻ. നിങ്ങൾ ഒരു കമ്പനി സ്റ്റാർട്ടപ്പ് ചെയ്യുന്നെങ്കിൽ ദ വേ ദുബായ് ഹെൽപ്സ് യു, ദ ദുബായ് ഗവൺമെൻറ്സ് ഓർ യു എ ഗവൺമെൻറ് ഹെൽപ്സ് യു, ഐ ഡോണ്ട് തിങ്ക് എനി ഓഫ് ദ കൺട്രി ഗവൺമെൻറ് വിൽ ഹെൽപ്പ് യു ഓൺ ദിസ്. ആ റൂളേഴ്സിൻ്റെ വിഷനാണിത്. നമ്മൾ മാംഗ്ലൂരിലേക്ക് പോകുകയാണ്, അവിടുത്തെ ചൈൽഡ്ഹുഡ് തീർച്ചയായും ആ മെമ്മറീസാണ്, ഒരു പക്ഷേ അവിടുത്തെ നമ്മൾ നെയ്തെടുത്ത ഡ്രീംസാണ് നമ്മളെ ഇവിടെ വരെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാരൻസാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് മറ്റുള്ളവരെ ഇൻട്രാക്ട് ചെയ്യാനും നമുക്ക് നല്ല എഡ്യൂക്കേഷനും തന്നത് നമ്മുടെ പാരൻസാണ്. അപ്പോൾ അവർ നമ്മളെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഇത്, കാരണം ഒരു പ്രവാസിയായിരുന്നു ഫാദർ, ഗൾഫിലായിരുന്നു, പിന്നെ ഒരുപാട് ഒരു കമ്പനിയുടെ മാനേജറായിരുന്നു, ഒരുപാടെടുത്ത് അദ്ദേഹം യാത്ര ചെയ്തു. പക്ഷേ ഒരു ബിസിനസ്സിലെ ഒരു എത്തിച്ചേരുവാനും താങ്കളെ ഒരു സക്സസ്ഫുൾ ആക്കി മാറ്റുവാനും എത്രത്തോളം ഫാദറും മദറും പേരായിട്ടുണ്ട്? യെസ്, ഈ ആക്ച്വലി ഈ ക്വസ്റ്റൻ ഇറ്റ്സ് വെരി എമോഷണൽ ക്വസ്റ്റൻ. ഞങ്ങൾക്ക് വന്നിട്ട് എൻ്റെ ഫാദർ, ഹി വാസ് മൈ ഹീറോ. ആസ് ഫോർ എനിബഡി ഇറ്റ്സ് സെയിം, എൻ്റെ ഫാദർ ഒരു ഹീറോ ആയിരുന്നു. ബിക്കോസ് ആസ് യു ടോൾഡ്, ഹി വാസ് എ ഗ്രാജുവേറ്റ്, ഹി വാസ് എ വെൽ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ. അവർക്കും എൻ്റെ ഉമ്മനും അതേമാതിരിയാണ്. ദേ ഓൾവേസ് വോണ്ടഡ് ടു സീ മീ എ വെൽ എഡ്യൂക്കേറ്റഡ് വെൽ ഗ്രാജുവേറ്റ് പേഴ്സൺ. അങ്ങനെ നോക്കേണ്ടത്. ഐ വാസ് നോട്ട് സക്സസ്ഫുൾ ഇൻ അച്ചീവിങ് ദാറ്റ് ഇനീഷ്യലി. ഓക്കെ, അത് അവർക്ക് ഐ ഹേർഡ് ദം എ ലോട്ട്. ഇത് വന്നിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഹേർട്ടായി. ബിക്കോസ് മൈ പേരൻസ് ആർ വെരി മച്ച് ഹേർട്ട്, ബിക്കോസ് ദേ ഓൺലി ഡെഡിക്കേറ്റഡ് ഓൾ ദെയർ ലൈഫ് എഡ്യൂക്കേറ്റിംഗ് അസ്, ഞങ്ങളെ എഡ്യൂക്കേഷൻ ചെയ്യാൻ വേണ്ടിയാണ്. ആൻഡ് ദേ വോണ്ടഡ് ടു സീ അസ് വെരി സക്സസ്ഫുൾ, വെരി സക്സസ്ഫുൾ ഇൻ ദ സെൻസ് ദേ ഹാഡ് ടു ഓൺലി ടു ആംബിഷൻസ്. ഒന്ന്, ഞങ്ങൾ സക്സസ് ആവും എഡ്യൂക്കേഷൻ വൈസ്. ഓക്കെ, നീ ഞാൻ എന്ത് ബിസിനസ്സോ എന്ത് പറഞ്ഞാലും ദേ യൂസ് ടു ടെൽ ഫസ്റ്റ് യു ലേൺ, സ്റ്റഡി, എഡ്യൂക്കേറ്റ് യുവർ സെൽഫ്, ദെൻ യു ഗോ ഇൻ ടു എനിത്തിങ് എൽസ്. സെക്കൻഡ് തിങ് ബിക്കോസ് ഓഫ് യു ദ അതർ പേഴ്സൺ ഷുഡ് നോട്ട് ബി ഹേർട്ട്. അതാണ് അവരുടെ മെയിൻ ഇൻറ്റൻഷൻ. എൻ്റെ പേരൻസ് വെൻ ഇവൻ വെൻ ഐ വാസ് സ്മോൾ, ദേ ടോൾഡ് മി ദ ഓൺലി ടു തിങ്സ്, എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് ആൻഡ് ബിക്കോസ് ഓഫ് യു ദ അതർ പേഴ്സൺ ഷുഡ് നെവർ ബി ഹേർട്ട്, യു മേക്ക് ഷുവർ ഓഫ് ദാറ്റ്. അത് എൻ്റെ ഒരുപാട് ലൈഫ് ടുഡേ ദേ ആർ സോ പ്രൗഡ് അൽഹംദുലില്ലാ, ബിക്കോസ് ഐ ആം ഹിയർ ആൻഡ് വട്ട് എവർ ഐ എം ഡൂയിങ്, ഐ മൈറ്റ് ബി ഡൂയിങ് സ്മോൾ, ബട്ട് ദേ ആർ പ്രൗഡ് ഓഫ് മീ റൈറ്റ് നൗ. അവരുടെ ആ ഒരു ഡ്രീംസ് അല്ലെങ്കിൽ അവരുടെ ആംബിഷനെ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സാറ്റിസ്ഫാക്ഷൻ. കാരണം അതാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട റിട്ടേൺസ്. അവരാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നതും അത് തന്നെയാണ്. അതിനപ്പുറം വേറൊന്നും അവർ റിട്ടേൺ അവർ ആഗ്രഹിക്കുന്നത്. സിസ്റ്റർ മാരീഡ് ആണ്, മാംഗ്ലൂർ സെറ്റിൽഡ്. ഷി വാസ് ഹിയർ ബട്ട് നൗ അഗൈൻ ഷി ഈസ് ബാക്ക് ഇൻ മാംഗ്ലൂർ ഫോർ ദ എഡ്യൂക്കേഷൻ ഓഫ് ഹർ ചിൽഡ്രൻസ്. ആൻഡ് മേ കല്യാണം കഴിഞ്ഞിരിക്കുന്നത് മാംഗ്ലൂരിൽ നിന്നാണ്, അടുത്ത് ഔട്ട്സ്കർട്ട് ഓഫ് മാംഗ്ലൂർ. വൈഫ് ഡോക്ടർ ആണ്. വൈഫ് ഡോക്ടർ, പേര് സുനൈന. സുനൈന, സുനൈന ഇർഷാദ്. ഒരു കുട്ടിയാണ്, കൊച്ചു കുട്ടിയുണ്ട്, 8 മന്ത്സ് ഓൾഡ്. പേര് ഇൽഹാം. ഗേൾ ആണ് അല്ലേ? ഗേൾ, 8 മന്ത്സ് ഓൾഡ്, ഇൽഹാം. ഇവിടെ ഇപ്പോൾ നാട്ടിലാണ്? ഇപ്പോൾ നാട്ടിലാണ്. അപ്പോൾ ഒരു നമ്മളെ ഈ ഒരു ബിസി ഷെഡ്യൂളിലും നമ്മുടെ ബിസിനസ്സിൻ്റെ ഇതിലും ഒരു ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എത്രത്തോളമാണ് ഫാമിലി സപ്പോർട്ട് ചെയ്തത്? ഇത് ആക്ച്വലി ഐ നീഡ് ടു ഗിവ് ക്രെഡിറ്റ് ടു മൈ ഫാമിലി ഹോൾ. അതായത് എൻ്റെ പേരൻസ് എങ്കിലും ഇവിടെ ഉണ്ടായപ്പം മൈ വൈഫ് ആൻഡ് മൈ കിഡ്. ബിക്കോസ് ഓഫ് ദിസ് ബിസിനസ് ഞാൻ അധിക സമയം അവർക്ക് കൊടുക്കാനായിട്ടില്ല. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഐ ബി ബിസി വിത്ത് ദ വർക്ക് ഇൻ ദോസ് തിങ്സ്, ഐ ബി മാർക്കറ്റിംഗ് ഓർ സംതിങ്. ബട്ട് ദേ സപ്പോർട്ട് വാസ് ഹ്യൂജ് ബിക്കോസ് ദേ അണ്ടർസ്റ്റുഡ് മൈ ബിസിനസ്, ദേ അണ്ടർസ്റ്റുഡ് മൈ വർക്ക്. അവരുടെ ഒരു സപ്പോർട്ടാണ് എൻ്റെ പില്ലർ ഓഫ് സക്സസ് പറഞ്ഞെങ്കിൽ. ദേ അണ്ടർസ്റ്റുഡ് വാട്ട് ഐ എം ഡൂയിങ്, വൈ ഐ എം ഡൂയിങ് ദിസ്, ആൻഡ് ദേ ഓൾവേസ് ബാക്ക് മീ ഇൻ ഡൂയിങ് വാട്ട് എവർ ഐ എം ഡൂയിങ്. ഇതാണ് എൻ്റെ മെയിൻ സക്സസ്. ലൈഫിനെ എപ്പോഴും ചലഞ്ച് ആയിട്ട് എടുക്കുന്ന ഒരാളാണ് ഇർഷാദ്. കാരണം അത് നടക്കട്ടെ, പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് തിങ്ക് ചെയ്യുന്ന ഒരാൾ, ഒരു ചെറുപ്പക്കാരൻ.
ഓഫ് കോഴ്സ് അതാണ് എല്ലാ ചെറുപ്പക്കാർക്കും വേണ്ടത്. അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോഴും വിജയിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ലെവൽ നമുക്കുണ്ടായിരിക്കും. വിജയിക്കും ഒരു ഞാൻ അത്രത്തോളം ഒരു പോസിറ്റീവ് തിങ്കർ എന്ന് പറയുന്നില്ല, എങ്കിലും ഐ ടേക്ക് റിസ്ക്. ഞാൻ റിസ്ക് എടുത്തിട്ട് ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ്, നോക്കട്ടെ ഞാൻ പോവാം. ഞാൻ പോയിട്ടില്ലെങ്കിൽ ഒന്നും ആവില്ല, പോയാൽ ചിലപ്പോൾ എന്തെങ്കിലും ആവും. സോ വൈ ഡോണ്ട് വി ഗോ ദെയർ? ഐ ഹാവ് ദറ്റ് കോൺഫിഡൻസ് ലെവൽ ലൈക്ക് 70-30%, ബട്ട് പോയി നോക്കട്ടെ എന്താ ചെയ്യേണ്ടത്. ബിക്കോസ് ഇനീഷ്യൽ ഇൻ മൈ ലൈഫ് ഞാൻ ആ റിസ്ക് എടുക്കാൻ പേടിക്കുന്നുണ്ടായി, ബട്ട് വെൻ ഐ വാസ് നോട്ട് ടേക്കിംഗ് റിസ്ക് ഐ വാസ് നോ വെയർ. ഞാൻ അവിടുത്തെ ഉണ്ടായി. ഓക്കെ, ഞാൻ എപ്പോൾ റിസ്ക് എടുക്കാൻ തുടങ്ങി, വെൻ ഐ സ്റ്റാർട്ടഡ് ടേക്കിംഗ് റിസ്ക് വിത്തൗട്ട് ലുക്കിംഗ് എനി കോൺഫിഡൻസ് ലെവൽ ഓർ സംതിങ്, ഐ ഡിഡ് സംതിങ്. വിത്തൗട്ട് ദാറ്റ് റിസ്ക് നത്തിങ് ഹാപ്പൻഡ്. സോ ഐ ഓൾവേസ് ടേക്ക് ദാറ്റ് ആസ് എ ചാലഞ്ച്, ഐ ടേക്ക് ദാറ്റ് റിസ്ക്. ഈ ഒരു കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളെ ഒന്ന് ഇർഷാദൊന്ന് റിവേഴ്സ് ചെയ്യണമെങ്കിൽ, അങ്ങനെ ചിന്തിക്കുമ്പോൾ ആർ യു ഹാപ്പി? ഐ എം വെരി മച്ച് ഹാപ്പി. താങ്ക്സ് ടു ഹൂം? താങ്ക്സ് ടു അല്ലാ, താങ്ക്സ് ടു മൈ പേരൻസ്. കാരണം അള്ളാഹുവിൻ്റെ അപാരമായ ഒരു അനുഗ്രഹം തന്നെയാണ് നമ്മളിവിടെ കൊണ്ടെത്തിച്ചത്. അത് നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന. ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്യൂച്ചർ പ്ലാൻസ് ഒരുപാടുണ്ട്, ഒരുപാട് ആംബിഷൻസ് ഉണ്ട്. ഒരുപാട് ആംബിഷൻസ് ഉണ്ട്. നൗ ദിസ് കമ്പനി ഹാസ് റീച്ച്ഡ് സർട്ടൻ ലെവൽ. Now I have to do something else for the same person who has brought me up here and made me sit here. I have to do something for him. Adhe madri want to do something for my family in a different way. Oru vaadu undu inshallah thirchaya sambhavikkatte adu nadakkatte ennu prarthikkunnu. Wish you all the very best. Thank you. And thank you for spending a valuable time for us. Pleasure to choosing me. Thank you.